സൺഡേ സോക്കർ ക്ലിനിക്കിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു പല കുട്ടികളും ചോദിക്കാറുണ്ട്, യൂട്യൂബ് വീഡിയോസ് മാത്രം കണ്ടുകൊണ്ട് ഒരു നല്ല പ്ലെയറാകാൻ പറ്റുമോ? അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് മോട്ടിവേഷണൽ വീഡിയോകളെക്കുറിച്ച്. ഇല്ലേ, ഇപ്പം നിരവധി ഫുട്ബോൾ മോട്ടിവേഷണൽ വീഡിയോസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് മോട്ടിവേഷണൽ വീഡിയോസൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ കുട്ടികളെങ്കിലും അത്തരം വീഡിയോകൾക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുകയും അങ്ങനെ ഉള്ള വീഡിയോസൊക്കെ അവരുടെ കരിയറിനെ ശരിക്കും ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ്. എന്നാൽ അവരോട് ചില വാക്കുകൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മോട്ടിവേഷൻ നിങ്ങളെ സഹായിക്കുമോ? മോട്ടിവേഷൻ തീർച്ചയായിട്ടും സഹായിക്കും. പക്ഷേ രണ്ട് തരത്തിലാണ് മോട്ടിവേഷൻസ് വർക്ക് ചെയ്യുക. ഒന്ന് എക്സ്റ്റേണൽ മോട്ടിവേഷൻ, അതുപോലെ തന്നെ ഇൻറ്റേണൽ മോട്ടിവേഷൻസ്. ഈ എക്സ്റ്റേണൽ മോട്ടിവേഷനിലാണ് നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ് ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയിട്ടൊക്കെ അല്ലെങ്കിൽ കുറച്ച് നല്ല വാക്കുകളൊക്കെ നമ്മളൊരു ഒരു വീഡിയോയിൽ കാണുമ്പോൾ നമുക്കൊരു ഹൈപ്പ് ഉണ്ടാകും. അത് എക്സ്റ്റേണൽ മോട്ടിവേഷനാണ്. ഈ എക്സ്റ്റേണൽ മോട്ടിവേഷൻ തന്നെയാണ് കപ്പടിക്കാൻ വേണ്ടിയിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ എക്സ്റ്റേണൽ മോട്ടിവേഷൻസാണ്. എന്നാൽ നമ്മുടെ കരിയറിനെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മൊത്തം പുരോഗമിപ്പിക്കുന്ന തരത്തിലുള്ള മോട്ടിവേഷൻ ഏതാണ്? അത് ഇൻറ്റേണൽ മോട്ടിവേഷനാണ് എന്നുള്ളതാണ് വാസ്തവം. ഇൻറ്റേണൽ മോട്ടിവേഷൻ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് വളർന്നു വരുന്ന അത്ലറ്റ്സ് എന്നുള്ള നിലയിൽ നിങ്ങൾ ലോകത്തിലെ ചാമ്പ്യന്മാരൊക്കെ നിങ്ങൾ എടുത്തു നോക്കൂ. ഈ ചാമ്പ്യൻസിനൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെയൊക്കെ ഇൻറ്റേണൽ മോട്ടിവേഷൻ വളരെ ഹൈ ആണ് എന്നുള്ളത്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാമുകൾ മുടക്കാതിരിക്കുക, ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക, അതുമായി മുന്നോട്ട് പോവുക, അതിനുള്ളൊരു കഴിവ് നിങ്ങൾ വളർത്തിയെടുക്കണം. ഇതിൽ ഒരു ഡാൻലോക്കിൻ്റെ ഒരു ഉദാഹരണം പലപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട്. അദ്ദേഹം പറയാറുള്ളത്, നിങ്ങൾ ബ്രൂസിലിയുടെ ഒരു ആയിരക്കണക്കിന് സിനിമ കണ്ടാലും നിങ്ങൾക്ക് ബ്രൂസിലിയെ പോലെ ആകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം എന്താ, ബ്രൂസിലിയുടെ ഒരു സ്കിൽ സെറ്റ് ഉണ്ട്. ആ സ്കില്ല് വളർത്തിയെടുക്കലാണ് ഏറ്റവും നല്ല മോട്ടിവേഷൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല വലിയ വിജയം. ആ സ്കില്ലില്ലാത്തടത്തോളം കാലം നിങ്ങൾ എത്ര വീഡിയോ കണ്ടിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗുണവും കിട്ടുകയില്ല എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. ഇതോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്, ഒരു യഥാർത്ഥ മോട്ടിവേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത്. അതും ഡാൻലോക്കിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പറയാറുള്ളത് ഇതാണ്, ഒന്ന് നിങ്ങൾ പ്രോക്സിമിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട കോച്ചുമാരോ അല്ലെങ്കിൽ കുറച്ച് ഹയർ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ട് ഒരു സാമീപ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതിലൂടെ നിങ്ങൾക്ക് ഒരു അവരുടെ എക്സ്പീരിയൻസൊക്കെ നിങ്ങൾക്കും ആവാഹിച്ചെടുക്കാൻ പറ്റും. അല്ലേ, അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് പകർന്നെടുക്കാൻ പറ്റും. അപ്പോൾ പ്രോക്സിമിറ്റി വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് നിങ്ങൾ ഏതെങ്കിലും മോട്ടിവേഷൻസ് വീഡിയോ കണ്ടതുകൊണ്ട് ഒരു കാര്യമല്ല. ഈ ഫീൽഡിലുള്ള ആളുകളുമായിട്ട് പരമാവധി ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തത് അദ്ദേഹം പറയാറുള്ളത് ഇമ്മേഴ്സ് ചെയ്യുക എന്നാണ്. അതായത് ഈ വിഷയവുമായി കൂടുതൽ ഇൻറ്റൻസ് ആയിട്ട് മുന്നോട്ട് വരിക എന്നുള്ളത്. അല്ലേ, ഇപ്പോൾ നിങ്ങൾ ഓരോ ട്രെയിനിങ് വീഡിയോകൾ കാണുമ്പോഴും ആ ട്രെയിനിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സൈക്കോളജി പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരിക, നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് അങ്ങനെ കൂടുതൽ ഇൻറ്റൻസ് ആയി ഇതിലേക്ക് വരിക. ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്? നമ്മൾ ഒരു വിഷയത്തിലേക്ക് പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെ തേടി ഇങ്ങോട്ടെത്തുന്നതാണ്. എൻ്റെ ലൈഫ് അതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ്. ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പം, കേരളത്തിലെ ആദ്യത്തെ ഒരു ഫുട്ബോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നു. അതിലേക്ക് പിന്നെ വലിയ സക്സസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ അതിലേക്ക് സ്റ്റിക്ക് ചെയ്തിട്ട് അതൊരു പാഷനാക്കി എടുക്കുകയും അതിലേക്ക് കൂടുതൽ ഇൻറ്റൻസായി മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ഒരു വലിയ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ചാനലായിട്ട് ഈ ചാനൽ മാറുകയുണ്ടായി. അതുകൊണ്ട് നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യം അതുതന്നെയാണ്, കൂടുതൽ ഇൻറ്റൻസായിട്ട് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യമാണ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളത്. എക്സ്പീരിയൻസ് നമുക്ക് വേണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരു കോച്ചിൻ്റെ കൂടെ നടന്നാലും നമുക്ക് കുറേ എക്സ്പീരിയൻസ് കിട്ടും. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ മാക്സിമം ശ്രമിക്കുക. കൂടുതൽ വ്യത്യസ്തമായുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് കളിക്കുക. എപ്പോഴും പറഞ്ഞു കൊടുക്കാനുള്ളൊരു കാര്യമാണ്, നിങ്ങൾ എന്നും കളിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലല്ല, വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് കളിക്കുക. അപ്പം വേറെ തരത്തിലുള്ള പ്ലേസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കളിക്കേണ്ടി വരും. അത് നിങ്ങളെ ചാലഞ്ച് ചെയ്യും. ഈ ചാലഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടാവും, ഒരു പുതുമ ഫീൽ ചെയ്യും. ആ ഒരു പുതുമയിലൂടെയൊക്കെ നിങ്ങൾക്ക് മോട്ടിവേഷൻ നിലനിർത്താൻ പറ്റും. ഇൻറ്റേണൽ മോട്ടിവേഷൻ, അല്ലേ, എക്സ്റ്റേണൽ മോട്ടിവേഷൻ അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇൻറ്റേണൽ മോട്ടിവേഷൻ ഉണ്ടാവും, ഒരു വാശി ഉണ്ടാവും സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി. നമ്മൾ
ഒരു പ്രോഗ്രാമിൽ സ്റ്റിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ളൊരു വാശിയുണ്ടാവും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ മോട്ടിവേഷൻ നിലനിർത്തേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും വീഡിയോസ് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ടോ മാത്രം നിങ്ങൾക്ക് മോട്ടിവേഷൻ നിലനിർത്താൻ പറ്റില്ല. അത്തരം മോട്ടിവേഷന് നിലനിൽപ്പില്ല നിങ്ങളുടെ കരിയറിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയത്നങ്ങളെയൊന്നും ഒരു പരിധിയിൽ ചെറിയൊരു അളവിൽ കവിഞ്ഞ് അതൊന്നും സഹായിക്കുകയുമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഈ സൺഡേ സോക്കർ ക്ലിനിക്കിൽ വേണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് വീണ്ടും നല്ല വിഷയങ്ങളുമായി അടുത്ത സൺഡേ സോക്കർ ക്ലിനിക്കിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.